നമസ്കാരം. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന വലിയ ഒരു ശക്തിയായി തന്നെ നമ്മുടെ ഭാരതം മാറിക്കഴിഞ്ഞു. നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭരണ മികവിൻ്റെ ഫലമാണ് അതെല്ലാം. പണ്ട് നെഹ്റു ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യയെ പല രീതികൾ നശിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴതാ ഇതേക്കുറിച്ച് രാജീവ് മേനോൻ എന്നൊരു വ്യക്തി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലാകുന്നത്. അതിങ്ങനെയാണ്: ദീർഘവീക്ഷണമില്ലാത്തൊരാളായിരുന്നു നെഹ്റു എന്ന് മനസ്സിലാക്കാൻ 2 വർഷം മുമ്പ് എയർ ഇന്ത്യ ഏറ്റെടുത്തതിന് ശേഷം ടാറ്റ നൽകിയ 470 പുതിയ വിമാനങ്ങൾക്കുള്ള ആ വലിയ ഓർഡർ മാത്രം ഒന്ന് നോക്കിയാൽ മതി. നെഹ്റു പണ്ട് ടാറ്റയിൽ നിന്ന് എയർ ഇന്ത്യ തട്ടിപ്പറിച്ചെടുത്ത് ദേശസാൽക്കരിച്ച് പൊതുമേഖലാ സ്ഥാപനമാക്കിയിരുന്നില്ലെങ്കിൽ ബോയിങ്, എയർബസ് തുടങ്ങിയ വിമാന നിർമ്മാണ കമ്പനികൾ വരെ ഇന്ന് ടാറ്റയുടെ കയ്യിലിരുന്നേനെ. 20 വർഷം ഞാൻ ഗൾഫിൽ ജീവിച്ചു. ഏകദേശം 200-ൽ അധികം അന്താരാഷ്ട്ര വിമാനയാത്രകൾ നടത്തി. അതുകൊണ്ട് വിമാനയാത്രയെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം. കഴിഞ്ഞ 70 വർഷത്തിനിടയ്ക്ക് ഒരു കാലത്തും എയർ ഇന്ത്യ ഇത്തരം ബൾക്ക് വിമാന ഓർഡറുകൾ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരു വെള്ളാനയായി എയർ ഇന്ത്യ മാറുകയായിരുന്നു. ആ എയർ ഇന്ത്യയാണ് ടാറ്റ ഏറ്റെടുത്ത് 2 കൊല്ലത്തിനുള്ളിൽ 250-220 പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയത്. ഭാവിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന കമ്പനിയായി എയർ ഇന്ത്യ മാറുമെന്നതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. സൈക്കിളിനും റേഡിയോയ്ക്കും വരെ ലൈസൻസ് അടച്ചേൽപ്പിച്ച ഒരച്ഛൻ്റെയും മകളുടെയും ആ ഭരണകാലമാണ് ഇന്ത്യയെ മുച്ചൂടും മുടിപ്പിച്ചത്. പി.വി. നരസിംഹറാവുവാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു മികച്ച ജീവിതം ലഭിക്കുന്നതിനുള്ള വാതിലുകൾ ആദ്യം തുറന്നതും. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതുകൊണ്ട് ഇത്തരം നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നെഹ്റു കുടുംബവും ഇടതുപക്ഷവും ആഗ്രഹിച്ചത് ഇന്ത്യയിലെ ജനങ്ങൾ എക്കാലവും ജാതിപരമായും വർഗീയമായും ചേരിത്തിരിഞ്ഞ് തമ്മിലടിക്കുകയും ദാരിദ്ര്യത്തിൽ മുങ്ങി ജീവിക്കുകയും ചെയ്യണം എന്നതാണ്. ഇടയ്ക്കിടെ ഗരീബി ഹടാവോ, മതേതരത്വം, സോഷ്യലിസം, വിശ്വമാനവികത എന്നിങ്ങനെ നിരർത്ഥകമായ മുദ്രാവാക്യങ്ങൾ മുഴക്കും, നക്കാപ്പിച്ച വിതരണം ചെയ്യും. ജനമതിൽ തൃപ്തിപ്പെട്ട് കഴിഞ്ഞുകൊള്ളണം. നരസിംഹറാവു അത് തകർത്ത് രാജ്യത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടു. വാജ്പേയിയും മോദിയും ആ തുറന്ന വഴിയിലൂടെ സധൈര്യം ഏറെ മുന്നോട്ട് പോയി. ഇനി ജനത്തെ പറ്റിക്കാൻ എളുപ്പമല്ല. ഇന്ത്യ പണ്ടെന്തായിരുന്നുവെന്നും ഇന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്നുമുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.